അപ്പോൾ നമ്മൾ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ആണ് ഇപ്പോൾ ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്നത്. ക്വസ്റ്റ്യൻ നമുക്കൊന്ന് വായിച്ച് നോക്കാം. പോയിന്റ് എ ഈസ് 25 mm എബോവ് എച്ച് പി ആൻഡ് 30 mm ഇൻ ഫ്രണ്ട് ഓഫ് വി പി എന്നാണ് പറഞ്ഞിരിക്കുന്നത്. പോയിന്റ് ബി 20 mm ബിലോ എച്ച് പി ആണ്, 35 mm ബിഹൈൻഡ് വി പി ആണ്. എൻഡ് പ്രൊജക്ടേഴ്സ് 50 mm എപ്പാട്ടാണ്. അപ്പോൾ ഈ ഒരു പാറ്റേൺ ഇപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും. അപ്പോൾ എൻഡ് പ്രൊജക്ടേഴ്സ് നമുക്ക് രണ്ട് പ്രൊജക്ഷൻ ലൈൻസിന് ഇടയ്ക്കുള്ള ഡിസ്റ്റൻസിനെയാണ് ഈ പറഞ്ഞ പോലെ 50 mm എന്ന് പറഞ്ഞ് തന്നിരിക്കുന്നത്. അപ്പോൾ ഫൈൻഡ് ദ ലെങ്ത് ഓഫ് ദ എലിവേഷൻ ആൻഡ് പ്ലാൻ ഓഫ് ദ ജോയിനിങ് പോയിന്റ്സ് എ ആൻഡ് ബി. അപ്പോൾ എ ബിയുടെയും അതുപോലെ തന്നെ എ ഡാഷ് ബി ഡാഷിൻ്റെയും, എ ബി എന്ന് പറയുമ്പോൾ ടോപ്പ് വ്യൂവും എ ഡാഷ് ബി ഡാഷ് എന്ന് പറയുമ്പോഴത്തേക്ക് ഫ്രണ്ട് വ്യൂവും, അപ്പോൾ അതിൻ്റെ രണ്ടിൻ്റെയും ലെങ്തുകളും അതുപോലെ തന്നെ എലിവേഷനും, എലിവേഷൻ്റെ ലെങ്തും പ്ലാനിൻ്റെ ലെങ്തുമാണ് ചോദിച്ചിരിക്കുന്നത്. ഓൾസോ മെഷർ ഇറ്റ്സ് ഇൻക്ലിനേഷൻ വിത്ത് ദി എക്സ് വൈ ലൈൻ. അപ്പോൾ നേരത്തെ നമ്മൾ എടുത്തതുപോലെ തന്നെ തീറ്റ അല്ലെങ്കിൽ ഫൈയുടെ ഇൻക്ലിനേഷനും കൂടി നമ്മൾ റെപ്രസെൻ്റ് ചെയ്ത് കാണിക്കണം. അപ്പോൾ പോയിന്റ് എ, നമുക്കപ്പോൾ പോയിന്റ്സ് എങ്ങനെയാണെന്ന് നോക്കാം. അപ്പോൾ പോയിന്റ് എ എന്ന് പറയുന്നത് എവിടെയാണ്? പോയിന്റ് എ എന്ന് പറയുന്നത് 25 mm എബോവ് എച്ച് പി ആണ്, 30 mm ഇൻ ഫ്രണ്ട് ഓഫ് വി പി ആണ്. അപ്പോൾ അത് ഫസ്റ്റ് ക്വാഡ്രന്റിലാണെന്ന് ഞാൻ പറയാതെ തന്നെ നിങ്ങൾക്ക് അറിയാമല്ലോ. അപ്പോൾ ഫസ്റ്റ് ക്വാഡ്രന്റിലാണ് പോയിന്റ് എ, 25 mm എബോവ് എച്ച് പി, 30 mm ഇൻ ഫ്രണ്ട് ഓഫ് വി പി. അപ്പോൾ 25 mm എബോവ് എച്ച് പി, എബോവ് എച്ച് പി 25 mm, 30 mm ഇൻ ഫ്രണ്ട് ഓഫ് വി പി ആണ്. വി പിയുടെ ഫ്രണ്ടിൽ 30 mm, 25 mm എബോവ് എച്ച് പി ആണ്. പോയിന്റ് ബി ഈസ് 20 mm ബിലോ എച്ച് പി ആൻഡ് 35 mm ബിഹൈൻഡ് വി പി. അപ്പോൾ 20 mm ബിലോ എച്ച് പി ആണ്, 20 mm ബിലോ എച്ച് പി ആണ്, അതുപോലെ തന്നെ 35 mm ബിഹൈൻഡ് വി പി ആണ്. വി പിയുടെ പിറകിൽ 35 mm, അതുപോലെ തന്നെ എച്ച് പിക്ക് താഴെയായിട്ട് 20 mm. അപ്പോൾ നമുക്കൊന്നുകൂടി ആ പോയിന്റിൻ്റെ പോയിന്റ്സ് നമുക്കൊന്നും കൂടെ ഒന്ന് ചെക്ക് ചെയ്ത് നോക്കാം. പോയിന്റ് എ എന്ന് പറയുന്നത് എവിടെയാണ് കിടക്കുന്നത്? പോയിന്റ് എ ഈസ് 25 mm എബോവ് എച്ച് പി ആൻഡ് 30 mm ഇൻ ഫ്രണ്ട് ഓഫ് വി പി. അപ്പോൾ ക്വാഡ്രന്റ് വണ്ണിലാണ്. അപ്പോൾ നമ്മൾ പോയിന്റ് എനെ ക്വാഡ്രന്റ് വണ്ണിൽ റെപ്രസെൻ്റ് ചെയ്യുന്നു. ഇനി പോയിന്റ് ബി എന്ന് പറയുന്നത് 20 mm ബിലോ എച്ച് പി ആണ്, 35 mm ബിഹൈൻഡ് വി പി ആണ്. അപ്പോൾ പോയിന്റ് ബിയിനെ നമ്മൾ ക്വാഡ്രന്റ് 3 റെപ്രസെൻ്റ് ചെയ്യുന്നു. അപ്പോൾ എൻഡ് പ്രൊജക്ടേഴ്സ് 50 mm എപ്പാർട്ടാണ്, അത് നമുക്ക് പിന്നീട് എടുക്കാം. അപ്പം ആദ്യമേ നമുക്ക് എയും എ ഡാഷും മാർക്ക് ചെയ്യാം. അപ്പോൾ എ ഡാഷ് എവിടെയാണ് വരിക? എ ഡാഷ് എന്ന് പറയുന്ന പോയിന്റ് ഇവിടെയാണ് വരിക. അത് എത്ര ഹൈറ്റിലാണ് വരിക? 25 mm ഹൈറ്റിലാണ് വരിക. എ എന്ന് പറയുന്ന പോയിന്റ് ഇവിടെ തന്നെയാണ് വീഴുന്നത്, പക്ഷേ എ കറങ്ങി താഴേക്ക് വരും. ഈ ഡിസ്റ്റൻസ് എന്ന് പറയുന്നത് 30 ആണ്. അപ്പോൾ എ കറങ്ങി താഴേക്ക് വരും, ഈ ഡിസ്റ്റൻസ് എന്ന് പറയുന്നത് 30 ആയിരിക്കും. അപ്പോൾ എ ഡാഷ് 25 mm മേളിലും എ എന്ന് പറയുന്നത് എവിടെയുമാണ്? 30 mm താഴെയുമാണ്. അപ്പോൾ നമുക്ക് എൻഡ് പ്രൊജക്ടർ വരയ്ക്കാം. ഫസ്റ്റ് എൻഡ് പ്രൊജക്ടർ നമുക്ക് വരയ്ക്കാം. അപ്പം അതിനകത്തുനിന്ന് ലൈൻ എടുത്തിട്ട് എക്സ് വൈ ലൈൻ വരച്ചിട്ട് നമുക്ക് അടുത്ത എൻഡ് പ്രൊജക്ടറും കൂടി വരയ്ക്കാം. അപ്പോൾ ഈ രണ്ട് എൻഡ് പ്രൊജക്ടേഴ്സിന് ഇടയ്ക്കുള്ള ഡിസ്റ്റൻസാണ് എത്രയാണെന്ന് പറഞ്ഞിരിക്കുന്നത്? 50 mm ആണെന്ന് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ഈ എൻഡ് പ്രൊജക്ടേഴ്സിന് ഇടയ്ക്കുള്ള ഡിസ്റ്റൻസ് എന്ന് പറയുന്നത് 50 mm ആണ്. അപ്പോൾ നമ്മൾ 50 mm ലൈൻ വരച്ചതിന് ശേഷം അവിടെ നമ്മൾ ഇത് റെപ്രസെൻ്റ് ചെയ്യണം. അപ്പം ഡയമെൻഷൻ ലൈൻ ഞാൻ വരയ്ക്കാൻ പോകുന്നു. അപ്പം ഡയമെൻഷൻ ലൈൻ വരയ്ക്കുന്നു, 50 mm ഡയമെൻഷൻ ലൈൻ വരയ്ക്കുന്നു. അതിന് മുകളിൽ നമ്മൾ 50 എന്നുള്ളത് എഴുതുന്നു. ഇപ്പോൾ 50 ഡയമെൻഷൻ ലൈൻ വരച്ചു. രണ്ട് എൻഡ് പ്രൊജക്ടേഴ്സിന് ഇടയ്ക്കുള്ള ഡിസ്റ്റൻസ് എന്ന് പറഞ്ഞിരിക്കുന്നത് 50 mm ആണ് അവർ തന്നിരിക്കുന്നത്. ഇനി എ ഡാഷ് എയും മാർക്ക് ചെയ്യാം. എ ഡാഷ് എന്ന് പറയുന്നത് എവിടെ വരും? എ ഡാഷ് എന്ന് പറയുന്നത് ഇവിടെയാണ് വരുന്നത്. ആ ഹൈറ്റ് എന്ന് പറയുന്നത് 25 ആണ്. എ എന്ന് പറയുന്നത് താഴെയാണ് വരുന്നത്, ആ ഹൈറ്റ് എന്ന് പറയുന്നത് 30 ആണ്. അത് എക്സ് വൈ ലൈനിൽ നിന്ന് 25 mm മുകളിലേക്ക് എ ഡാഷും, എക്സ് വൈ ലൈനിൽ നിന്ന് 30 mm താഴേക്ക് എയും, അടുത്തത് ബി ആണ് നമുക്ക് റെപ്രസെൻ്റ് ചെയ്യേണ്ടത്. അപ്പോൾ ബി ഡാഷ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെയാണ് വരിക. അപ്പോൾ ബി ഡാഷിൻ്റെ ഡിസ്റ്റൻസ് എന്ന് പറയുന്നത് 20 ആണ്. അതുപോലെ തന്നെ ബി എന്ന് പറയുന്നത് ഇവിടെയാണ് വരിക, അത് കറങ്ങി മുകളിൽ പോവും. ഈ ഡിസ്റ്റൻസ് എന്ന് പറയുന്നത് 35 ആണ്. അപ്പോൾ അത് കറങ്ങി മുകളിൽ പോവും. അപ്പോൾ ആ ഡിസ്റ്റൻസ് എന്ന് പറയുന്നത് 35-ൽ നമുക്ക് എന്ത് കിട്ടും? ബി കിട്ടും. ബി ഡാഷ് അല്ല, ബി ആണ് കിട്ടുക. അപ്പം ബി എന്ന് പറയുന്നത് 35 mm മുകളിലാണ്. ബി എവിടെ? നമുക്കിവിടെ ബി റെപ്രസെൻ്റ് ചെയ്യാം. ബി റെപ്രസെൻ്റ് ചെയ്യുന്നു. എത്രയാണ് ഹൈറ്റ്? 35 mm മുകളിലാണ്. ബി എന്ന് പറയുന്നത്, ബി ഡാഷ് എന്ന് പറയുന്നത് താഴെയാണ്, അത് 20 mm വരുന്നത്. അപ്പോൾ ഞാൻ ബി ഡാഷ് റെപ്രസെൻ്റ് ചെയ്യുന്നു. ബി ഡാഷ് എത്ര ഡിസ്റ്റൻസിലാണ് വരുന്നത്? 20 mm ഡിസ്റ്റൻസിലാണ് നമുക്ക് ബി ഡാഷ് വരുന്നത്. അപ്പോൾ നമ്മുടെ പ്രൊജക്ഷൻ ലൈൻസ് ടോപ്പ് വ്യൂവും ഫ്രണ്ട് വ്യൂവും വരയ്ക്കാൻ നമുക്ക് ലൈൻ്റെ
അപ്പോൾ എ ഡാഷും ബി ഡാഷും കൂടെ ജോയിൻ ചെയ്യുമ്പോൾ നമുക്ക് എന്ത് കിട്ടണം? എലിവേഷൻ കിട്ടണം, അല്ലെങ്കിൽ ഫ്രണ്ട് വ്യൂ കിട്ടണം. ഇനി എയും ബിയും കൂടെ ജോയിൻ ചെയ്യുമ്പോഴത്തേക്ക് നമുക്ക് ടോപ്പ് വ്യൂ കിട്ടണം. അപ്പം എ ബി എന്ന് പറയുന്ന ടോപ്പ് വ്യൂവും എ ഡാഷ് ബി ഡാഷ് എന്ന് പറയുന്ന ഫ്രണ്ട് വ്യൂ ആണ് നമുക്കിപ്പോൾ കിട്ടിയിരിക്കുന്നത്. അപ്പം അങ്ങനെ തന്നെയാണോ ആക്ച്വൽ ഫിഗറിൽ കിട്ടിയിരിക്കുന്നത് നമുക്ക് നോക്കാം. അപ്പം ഇതിൻ്റെ ആൻസർ എന്ന് പറയുന്നത് നെക്സ്റ്റ് ഫിഗറിലാണ് നമുക്ക് വരുന്നത്. അപ്പോൾ ആൻസർ എങ്ങനെയാണെന്ന് നമുക്ക് നോക്കാം. ആൻസർ കിട്ടിയിരിക്കുന്നത് എ ഡാഷ് എന്ന് പറയുന്നത് 25 mm മുകളിലാണ്, എ എന്ന് പറയുന്നത് 30 mm താഴെയാണ്. അപ്പോൾ അങ്ങനെ തന്നെയാണോ നമുക്ക് കിട്ടിയിരിക്കുന്നത്, 25 mm മുകളിലാണ്, 30 mm താഴെയാണ്. അതുപോലെ തന്നെ ബി എന്ന് പറയുന്നത് 35 mm മുകളിലാണ്, ബി ഡാഷ് എന്ന് പറയുന്നത് 20 mm താഴെയാണ്. അപ്പോൾ ബി വന്നിട്ട് 35 ആണ്, താഴേക്ക് നമുക്ക് ബി ഡാഷ് എന്ന് പറയുന്നത് 20 ആണ്. അപ്പോൾ ബി വന്നിട്ട് 35 ആണ്, ബി ഡാഷ് താഴേക്ക് നമുക്ക് 20 ആണ് കിട്ടുന്നത്. എക്സ് വൈ ലൈൻ നമ്മൾ വരച്ചു, ഇതാണ് നമ്മുടെ എക്സ് വൈ ലൈന്. എൻഡ് പ്രൊജക്ടേഴ്സ് എന്ന് പറയുന്നത് ഈ രണ്ട് ലൈൻസാണ്, അതിനിടയ്ക്കുള്ള ഡിസ്റ്റൻസ് എന്ന് പറയുന്നത് 50 ആണ്. അപ്പം എ ഡാഷ് ബി ഡാഷ് പോയിന്റ് നമ്മൾ ജോയിൻ ചെയ്യുന്നു, എ ഡാഷ് ബി ഡാഷ് പോയിന്റ് നമ്മൾ ജോയിൻ ചെയ്യുന്നു. എ ഡാഷ് ബി ഡാഷ് പോയിന്റ് ജോയിൻ ചെയ്യുമ്പോൾ നമുക്ക് ടോപ്പ്, നമുക്ക് ഫ്രണ്ട് വ്യൂ അല്ലെങ്കിൽ എലിവേഷൻ കിട്ടുന്നു. എ ബി എന്ന് പറയുന്ന പോയിന്റ് നമ്മൾ ജോയിൻ ചെയ്യുമ്പോഴത്തേക്ക് നമുക്ക് എന്ത് കിട്ടുന്നു? നമ്മുടെ ടോപ്പ് വ്യൂ കിട്ടുന്നു. അപ്പോൾ എ ബി എന്ന് പറയുന്ന പോയിന്റിൽ നമുക്ക് ടോപ്പ് വ്യൂ കിട്ടുന്നു. അപ്പം നമ്മുടെ ടോപ്പ് വ്യൂവിൻ്റെ എലിവേഷൻ ബീറ്റ, അതായത് ടോപ്പ് വ്യൂവിൻ്റെ ആംഗിള് എന്ന് പറയുന്നത് ബീറ്റയായിട്ടും, അതുപോലെ നമ്മുടെ ഫ്രണ്ട് വ്യൂവിൻ്റെ ആംഗിള് എന്ന് പറയുന്നത് ആൽഫയായിട്ടും നമ്മൾ എടുക്കുകയാണ്. അപ്പോൾ ഫ്രണ്ട് വ്യൂവിൻ്റെ ആംഗിള് വിത്ത് റെസ്പെക്ട് ടു എക്സ് വൈ ലൈൻ എന്ന് പറയുന്നത് എന്തായിട്ട് എടുക്കുന്നു? ആൽഫയായിട്ട് എടുക്കുന്നു. അതുപോലെ ടോപ്പ് വ്യൂ എ ബിയുടെ ഇൻക്ലിനേഷൻ വിത്ത് റെസ്പെക്ട് ടു എക്സ് വൈ ലൈൻ എന്ന് പറയുന്നത് നമ്മൾ എന്തായിട്ട് എടുക്കുന്നു? ബീറ്റയായിട്ട് എടുക്കുന്നു. അപ്പം എ ഡാഷ് ബി ഡാഷ് ലെങ്ത് നമുക്ക് മെഷർ ചെയ്യാം. എ ഡാഷ് ബി ഡാഷ് ലെങ്ത് മെഷർ ചെയ്യാം. അതുപോലെ തന്നെ നമുക്ക് ആൽഫയുടെയും ബീറ്റയുടെയും എ ബിയുടെയും ലെങ്തും മെഷർ ചെയ്യാം. അപ്പോൾ എ ഡാഷ് ബി ഡാഷ് ലെങ്ത് നിങ്ങൾ സ്കെയിൽ വെച്ച് നോക്കിക്കഴിഞ്ഞാൽ 67 mm ആയിരിക്കും കിട്ടുക. എ മുതൽ ബി വരെയുള്ള എ ബി എന്ന് പറയുന്ന ലെങ്ത് നിങ്ങൾ സ്കെയിൽ വെച്ച് നോക്കിക്കഴിഞ്ഞാൽ 82 ആയിരിക്കും കിട്ടുക. ഈ ആംഗിൾ പ്രൊട്രാക്ടർ വെച്ച് മെഷർ ചെയ്യുമ്പോൾ നമുക്ക് ആൽഫ ഈസ് ഈക്വൽ ടു 42 degrees എന്ന് കിട്ടും. അതുപോലെ തന്നെ അതർ ആംഗിൾ ബീറ്റ നമ്മൾ പ്രൊട്രാക്ടർ വെച്ച് മെഷർ ചെയ്യുമ്പോൾ നമുക്ക് 52.5 degrees എന്ന് കിട്ടും. അപ്പം ഇതാണ് നമ്മൾ പ്രൊജക്ഷൻ ഓഫ് ലൈൻ ഫ്രം പ്രൊജക്ഷൻ ഓഫ് പോയിന്റ്സിൻ്റെ ഒരു ക്വസ്റ്റ്യൻ. അപ്പോൾ ഇതേപോലത്തെ ഒരു ക്വസ്റ്റ്യൻ ആണ് നമ്മൾ നേരത്തെയും ചെയ്തത്. ഇത് ലൈൻസ് ക്രോസ് ചെയ്യുന്ന വേറൊരു ക്വസ്റ്റ്യൻ ആണ്. അപ്പോൾ ഇതിനകത്ത് നമുക്ക് ഫ്രണ്ട് വ്യൂവും അതുപോലെ തന്നെ ടോപ്പ് വ്യൂവും ക്രോസ് ചെയ്യുന്നു. നമ്മൾ ഫ്രണ്ട് വ്യൂവിൻ്റെ മെഷർമെൻറ്റ് എടുക്കുന്നു, ടോപ്പ് വ്യൂവിൻ്റെ മെഷർമെൻറ്റ് എടുക്കുന്നു, ആംഗിൾസ് ആൽഫയുടെയും ബീറ്റയുടെയും മെഷർമെൻറ്റ്സ് എടുക്കുന്നു. അപ്പോൾ ഇത്രയും പോർഷൻസ് ആണ് നമ്മുടെ പ്രൊജക്ഷൻ ഓഫ് പോയിന്റ്സ് എന്ന് പറയുന്ന ഏരിയയിൽ വരുന്നത്. അപ്പം ഈ ക്ലാസ് കറക്റ്റായിട്ട് അറ്റൻഡ് ചെയ്തിരിക്കുന്ന നിങ്ങളെ സംബന്ധിച്ചിടത്തോളം ഈ ക്വസ്റ്റ്യൻസ് എല്ലാം നിങ്ങൾ വരച്ച് നോക്കുന്നുണ്ടെങ്കിൽ, എല്ലാ ക്വസ്റ്റ്യനും എൻ്റെ കൂടെ വരച്ച് പഠിച്ചിട്ടുണ്ടെങ്കിൽ, ഏത് പോയിന്റ് എവിടെ വന്നാലും നിങ്ങൾക്ക് പ്രൊജക്ട് ചെയ്യാനായിട്ട് പറ്റും. അങ്ങനെ രണ്ട് പോയിന്റ്സ് പ്രൊജക്ട് ചെയ്യാൻ പറ്റിയാൽ നമുക്ക് സ്ട്രെയിറ്റ് ലൈൻസ് പ്രൊജക്ട് ചെയ്യാനും പറ്റും. അപ്പോൾ അവസാനത്തെ രണ്ട് ക്വസ്റ്റ്യനുകളിൽ നമ്മൾ സ്ട്രെയിറ്റ് ലൈൻസ് ആണ് പ്രൊജക്ട് ചെയ്തത്. നെക്സ്റ്റ് പോർഷനിൽ നമ്മൾ സ്ട്രെയിറ്റ് ലൈൻസിൻ്റെ കംപ്ലീറ്റ് ആയിട്ടുള്ള ഡെവലപ്മെൻറ്റിലേക്കാണ് പോകുന്നത്.